കറികളിൽ സാമ്പാർ കഴിഞ്ഞ അടുത്ത സ്ഥാനം പിന്നെ മോരൊഴിച്ചു കൂട്ടാനാണ് കേട്ടോ. നാടൻ മോരൊഴിച്ചു കൂട്ടാൻ ഒരു പ്രത്യേക രുചിയാണ്. കാളനല്ല മോരൊഴിച്ചു കൂട്ടാൻ, പുളിശ്ശേരി എന്നാണ് ചില ഭാഗത്ത് പറയുക. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി പുളിശ്ശേരിയാണ് ഇവിടെ കാണിക്കുന്നത്, അല്ലെങ്കിൽ മോരൊഴിച്ചു കൂട്ടാൻ എന്നാണ് ഞങ്ങളൊക്കെ പറയുക. അപ്പോൾ ഇതിൻ്റെ കഷ്ണം എന്താണെന്ന് വെച്ചാൽ, ചേമ്പാണ്, ചേമ്പും വേറൊരു കഷ്ണം കൂടെ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാടൻ തനി നാടൻ കറി. അപ്പോൾ ഞാൻ ഇതാവളെ ചെറു ചേമ്പ് പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു രണ്ട് ഇത്. ഇത് നല്ല കൊഴുപ്പുള്ള സൈസ് ചേമ്പാണ്. ഇതിൻ്റെ തണ്ട് ലേശം ബ്രൗൺ കളർ പോലെ ഇരിക്കുന്ന കേട്ടോ. അപ്പോൾ ഇത് നിറയെ കണങ്ങുണ്ടാവും, പടുപടുപടുന്ന് കണങ്ങുണ്ടാവുന്ന ഒരു ചെടിയാണ്. അപ്പം അത് നമ്മൾ നന്നായിട്ട് മണ്ണൊക്കെ കളഞ്ഞ് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ വെൽക്കം ടു ട്രഡീഷണൽ ട്രീറ്റ്സ്. അപ്പോൾ എൻ്റെ ചാനൽ അത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നാട് റെസിപ്പി ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണുക, സഹായിക്കുക. ഓക്കെ, അപ്പം ഞാൻ ആ ചേമ്പെല്ലാം ഒടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് തൊണ്ടൊക്കെ കളഞ്ഞ് വെച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ തണ്ട് കടയും ഞാൻ അങ്ങ് മാറ്റി വെച്ച് അത് നമുക്ക് വേറെ കറിയൊക്കെ വയ്ക്കുന്ന സാമ്പാറൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ തണ്ടും കട ഇടാം. അപ്പം ഒരു കറിയിലും ഞാൻ ഇടുന്നില്ല, വേറൊരു കറിയും ഇടുന്നില്ല. കാരണം ഇത് തന്നെ വേണമെങ്കിൽ വെക്കാം, പക്ഷേ ഇത് നല്ല കൊഴുപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് മോര് കറിക്ക് ഒരു കൊഴുപ്പുണ്ടാവാനും, പിന്നെ എനിക്ക് ചേമ്പ് ഭയങ്കര ഇഷ്ടമാണ് അത് കടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടും കേട്ടോ ഞാൻ ഈ ചേമ്പ് എന്നും മോരൊഴിച്ച് കറി വയ്ക്കും, സാമ്പാർ വയ്ക്കും, മോര് കൂട്ടാനാണ് കൂടുതലും വയ്ക്കുക. അപ്പോൾ അത് എന്നിട്ട് തൊണ്ടൊക്കെ അത് അങ്ങനെ ചെത്തിയിട്ട് എടുത്ത് വയ്ക്കാം. ഒന്നും വലുതാണെങ്കിൽ ഒന്നും മുറിച്ചിടാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചേമ്പ് തൊണ്ടുകൾ നിൽക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയാം. ഈ മോരുകറി തന്നെ പല വിധത്തിലും ആൾക്കാർ വയ്ക്കുന്നുണ്ട്, പല കഷ്ണങ്ങളും ഉപയോഗിക്കുക. ഇപ്പോൾ ഏത്തക്കായുടെ സീസണാണ്, ചേനയുടെ സമയമാണ്, ഇതെല്ലാം ഇപ്പം ഉപയോഗിച്ചാണ് മോരുകറി ഉണ്ടാക്കുക. അപ്പോൾ ഈ ചേമ്പ് ഉണ്ടാക്കുന്ന സമയം, ഇപ്പോൾ ഈ ധനുമാസത്തിൽ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ പറിക്കുമ്പോൾ ചേമ്പ്, വലിയ ചേമ്പ് എല്ലാം കിളച്ചെടുത്തിട്ട് ഇത് കഴിഞ്ഞ് നടന്നൊരു സമയമാണ്. അപ്പോൾ ഈ ചേമ്പ് ഇഷ്ടംമാതിരി നമ്മുടെ പറമ്പിൽ ഉണ്ടാവും. ഒരു തടിയൊക്കെ ഉണ്ടെങ്കിൽ നിറയെ കിണങ്ങുണ്ടാവും. ഇത് കൂടെ ഒരു പ്രധാന കൂട്ടാനാണ്. അപ്പോൾ നമ്മുടെ ചേമ്പ് ഇത് അങ്ങ് കഴുകി വാരിയെടുത്തു. അതിലേക്ക് വെള്ളരിക്ക അല്ലെങ്കിൽ കുമ്പളങ്ങ എന്തുണ്ടെങ്കിലും ഇടാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇട്ട വെള്ളരിക്കയാണ്, ഇട്ടില്ല. ഇത് ചേമ്പ് തന്നെ ആണെങ്കിലും വയ്ക്കാം, അപ്പോൾ ഭയങ്കര കൊഴുപ്പായി പോകും. അപ്പോൾ കുറച്ച് ചേമ്പിട്ടിട്ട് അതിലൂടെ കുമ്പളങ്ങയുടെ സമയമാണ് ഇപ്പോൾ, അല്ലെങ്കിൽ വെള്ളരിക്ക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കറിവേപ്പില, എന്നിട്ട് ലേശം വെള്ളം ഒഴിക്കുക, ഉപ്പ് ഇടുക, എന്നിട്ട് അടുപ്പ് കത്തിച്ച് അടുപ്പിൽ വെച്ച് മൂടി വെച്ച് വേവിക്കാം. ഇതിനിടയ്ക്ക് നമുക്ക് നമ്മുടെ തേങ്ങ ഒരരമുറ തേങ്ങയോളം നന്നായിട്ട് അരച്ചെടുക്കാം. അതിലേക്ക് ലേശം ജീരകവും കൂടെ ചേർത്തിട്ടാട്ടോ, വെള്ളമഷി പോലെ അരച്ചെടുക്കണേ. അതിലേക്ക് തൈരാണ് ഒഴിക്കണേ, വെള്ളമല്ല. കുറച്ച് തൈര് ഒഴിച്ച് നമ്മൾ മഷി പോലെ അരച്ചിട്ട് വരാം കണ്ടോ. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഭക്ഷണം എന്തോന്നു അപ്പോൾ ആയിട്ടില്ല. നമ്മൾ വെള്ളരിക്കയുടെ കളറ് കാണുമ്പോൾ അറിയാം, വെള്ളരിക്ക ഒരു ചില്ല് പോലെ ട്രാൻസ്പെറൻറ്റ് ഇതിലേക്ക് ആവും വെള്ളരിക്കയുടെ നിറം. അപ്പോഴാണ് നമ്മൾ വെള്ളരിക്ക നന്നായിട്ട് വെന്തു എന്നാവും. അതിപ്പം നോക്കി ഇപ്പോൾ ആ ചേമ്പും കഷ്ണങ്ങളാണ് കിടക്കുന്നത്. ബാക്കി ഇതാ കഷ്ണം വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ അരപ്പ് നമുക്കിതിലേക്ക്, ഇതാ ഞാനൊന്ന് കുത്തി നോക്കിയതാട്ടോ വെന്തിട്ടുണ്ടോ, നമുക്ക് വെന്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർക്കാം. പെട്ടെന്നാവും കേട്ടോ, ഒരു മോര് കൂട്ടാനും ഒരു മെഴുക്കുപുരട്ടിയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ദിവസം ഒരു കറി എന്ന് പറയാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇതാ ചേർത്ത് നന്നായിട്ട് വിളക്കാണ്. ഇത് മോരൊഴിച്ചാണ് കേട്ടോ അരച്ചത്. കുറച്ച് തേങ്ങ മോരൊഴിച്ച് അരച്ചു, എന്നിട്ട് ലേശം തിള വരുമ്പോൾ ബാക്കി മോരും കൂടെ നമ്മൾ ഒഴിച്ചതാണ് കേട്ടോ ആ കണ്ടത്. പുളിയുടെ അനുസരിച്ച് മോരൊഴിച്ചുള്ള ലേശം ലൂസായിട്ടാണ് ഈ കറി ഇരിക്കുന്നത്, അതും പറയാം. ഇനി നമ്മളിത് വറുത്തിടുകയാണ്. കുറച്ച് കടുക്, സാധാരണ വറുത്തിടുന്ന പോലെ കടുക്, ഉലുവ, പച്ചടി മുളക് ഇതൊക്കെ കൂടെ മൂപ്പിച്ച് ഇതാക്കണം. ഇതൊക്കെ ഉലുവപ്പൊടി ഒന്നും ചേർക്കണ്ട കേട്ടോ, മോര് കൂട്ടാൻ ഇതൊന്നും വേണ്ട. അപ്പോൾ നമ്മളിത് വറുത്തിട്ടു നമ്മളിത് അടച്ച് വെച്ചു കണ്ടോ, നല്ല അടിപൊളി മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് നാടൻ കറി എന്ന് പറയുക. നല്ല കുത്തിരി ചോറിലേക്ക് ഒഴിക്കുക, ഒരു മെഴുക്കുരട്ടിയോ കൊണ്ടാട്ടം വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് കഴിക്കാവുന്ന ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ചേമ്പുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ചെറിയ ചേമ്പാണ് കേട്ടോ കുറച്ചുകൂടെ നല്ലത്.
വലിയ ചേമ്പ് ഉള്ളവർ അതിട്ട് വെക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ചെറിയ ചേമ്പിനാണ് കുറച്ചും കൂടെ നല്ലത് ഇങ്ങനെ വെക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മോരുകറിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം നാടൻ റെസിപ്പികളാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നാടൻ റെസിപ്പി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കോ സ്വന്തക്കാർക്കോ ഒക്കെ ഒന്ന് അയച്ചു കൊടുത്ത് സഹായിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വ്യൂവേഴ്സ് വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാടൻ റെസിപ്പികൾ മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.